ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിമ്പാറ, പാലുണ്ണി പോലുള്ള ചർമ്മ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് കുട്ടികളിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അമ്മമാർ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ കുട്ടികളായതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള വീര്യം കൂടിയ മാർഗങ്ങളും ഉപയോഗിക്കാനും പാടില്ല. ഇത് കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ വന്നേക്കാം. പല കാരണങ്ങൾ കൊണ്ടും കുട്ടികളുടെ ചർമ്മത്തിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ചർമ്മത്തിൽ ഇത് പലയിടങ്ങളിലേക്കും വ്യാപിക്കും എന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ചില പരിഹാര മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കുട്ടികളിലെ അരിമ്പാറയ്ക്ക് പ്രധാന കാരണം ഹ്യൂമൻ പാപ്പിലോമ എന്ന് പറയുന്ന ഒരുതരം വൈറസാണ്. ഇത് കുട്ടികളിലെ ആരോഗ്യസ്ഥിതിക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ലെങ്കിലും പലപ്പോഴും ചർമ്മ പ്രശ്നങ്ങളായ അരിമ്പാറ പോലുള്ളവർക്ക് കാരണമാകാറുണ്ട്. ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണാൻ നമ്മൾ അന്വേഷിക്കുന്ന മാർഗങ്ങൾ എപ്പോഴും പ്രകൃതിദത്തം ആയിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വകാര്യ ഭാഗത്ത്, കക്ഷത്തിൽ, കഴുത്തിൽ എന്നീ സ്ഥലങ്ങളിലാണ് പ്രധാനമായും അരിമ്പാറ കാണപ്പെടാറുള്ളത്. പെൺകുട്ടികളിലാവട്ടെ സ്തനങ്ങൾക്ക് താഴെയായും കാണപ്പെടുന്നു. ഇതെല്ലാം മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഉരുളക്കിഴങ്ങ് രണ്ടായി മുറിച്ച് അതുകൊണ്ട് അരിമ്പാറ ഉള്ള സ്ഥലത്ത് നല്ലതുപോലെ ഉരസുക. ഇത് ആഴ്ചയിൽ 5 ദിവസം ചെയ്യുക. എന്നും കിടക്കാൻ നേരം ഇത് ചെയ്താൽ മതി. 2 ആഴ്ച തുടർച്ചയായി ചെയ്താൽ കുട്ടികളുടെ ശരീരത്തിൽ നിന്നും അരിമ്പാറ ഇല്ലാതാക്കാം. മറ്റൊന്നാണ് ആപ്പിൾ സിഡർ വിനാഗർ. ഇത് കുട്ടികളുടെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ അല്പം പഞ്ഞിയിൽ ആപ്പിൾ സിഡർ വിനാഗർ എടുത്ത് അത് അരിമ്പാറയ്ക്ക് മുകളിൽ വെക്കുക. ഇത് കുട്ടികളുടെ ശരീരത്തിലെ അരിമ്പാറയെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഒന്നാണ് ഓറഞ്ചിൻ്റെ തൊലി. ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് അരിമ്പാറ ഉള്ള സ്ഥലത്ത് ഒരു കഷ്ണം ടേപ്പ് വെച്ച് ഒട്ടിക്കുക. ഇങ്ങനെ ചെയ്താൽ അരിമ്പാറ മെല്ലെ കൊഴിഞ്ഞു പോകാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മാർഗം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. കറ്റാർവാഴ പല ചർമ്മ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ അല്പം കറ്റാർവാഴ നീരെടുത്ത് അത് പഞ്ഞിയിൽ മുക്കി അരിമ്പാറയ്ക്ക് മുകളിൽ വെക്കാവുന്നതാണ്. 2 ആഴ്ച തുടർച്ചയായി എല്ലാ ദിവസവും ചെയ്യുക. ഇത്തരത്തിൽ ചെയ്യുന്നത് അരിമ്പാറയ്ക്ക് പരിഹാരം കാണാൻ നമ്മളെ സഹായിക്കുന്നു. അല്പം വെളുത്തുള്ളി ചതച്ചത് അരിമ്പാറയ്ക്ക് മുകളിൽ വെച്ച് കെട്ടുന്നത് അരിമ്പാറ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ചർമ്മത്തിലുണ്ടാകുന്ന പാലുണ്ണി പോലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമ്മളെ സഹായിക്കുന്നു. ഇത് കുട്ടികളുടെ ചർമ്മത്തിൽ യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ സംശയിക്കാതെ ഇത് കുഞ്ഞുങ്ങളുടെ മേൽ പ്രയോഗിക്കാവുന്നതാണ്. ചണവിത്ത് അരിമ്പാറ മാറാനുള്ള ഒരു പ്രതിവിധിയാണ്. ഇതിനായി പൊടിച്ച ചണവിത്ത് ചണവിത്തിൻ്റെ എണ്ണയുമായി കൂട്ടിക്കലർത്തി അല്പം തേനും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കുക. ഇത് അരിമ്പാറയിൽ തേച്ച് ബാൻഡേജ് കൊണ്ട് ചുറ്റുക. ദിവസവും പുതിയതായി ഉണ്ടാക്കി വേണം ഈ ലേപനം ഉപയോഗിക്കാൻ. അതായത് ഇന്നുണ്ടാക്കിയത് കൊണ്ട് നാളെ തേക്കരുത് എന്നർത്ഥം. ഈ മാർഗങ്ങളെല്ലാം തന്നെ കുട്ടികളുടെ ചർമ്മത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായി പരീക്ഷിക്കാവുന്നതാണ്. ഇത്തരം അറിവുകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.